ഇന്നലെ രാത്രി വൈകി രണ്ടു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ തൃശൂർ ജില്ല അപകടകരമാംവിധം വൈറസ് പടർന്ന ഹോട്ട്സ്പോട്ട് പട്ടികയിൽപ്പെട്ടു. നിസാമുദ്ദീനിലെ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ രണ്ടു പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടി സ്വദേശിക്കും മാള കുണ്ടായി സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിസാമുദ്ദീനിൽ നിന്ന് മുംബൈയിലേക്ക് പോയ ശേഷം തിരികെ ഒരാഴ്ച മുൻപാണ് അഞ്ചങ്ങാടി സ്വദേശി നാട്ടിലെത്തിയത്. വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു. ബുധൻ രാവിലെ കുന്നംകുളത്തെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 10. മാള കുണ്ടായി സ്വദേശി വ്യാപാരാവശ്യത്തിന് സൂറത്തിൽ പോയി 24 മടങ്ങിയെത്തിയത്. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ നിരീക്ഷണത്തിലാക്കി. സമീപത്തുള്ള കടകൾ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം അടച്ചു. സമീപത്ത് താമസിക്കുന്ന വീട്ടുകാരും വീടുകളിൽ നിരീക്ഷണത്തിലാണ്. 17 സൂറത്തിൽ ബിസിനസ് ആവശ്യത്തിന് പോയി 24 നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി ഓട്ടോ ടാക്സി മുഖേന വീട്ടിൽ എത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അസുഖത്തെ തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെത്തി പരിശോധനയ്ക്ക് സാമ്പിളുകൾ നൽകി മടങ്ങി. ഇന്നലെ രാവിലെ ഫലം വന്നു. ആരോഗ്യ വിഭാഗം ജീവനക്കാർ എത്തിയാണ് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ ചിലർ പുറത്തിറങ്ങിയത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് വിവരങ്ങൾ ശേഖരിക്കുന്നു. ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 19,099. വീടുകളിൽ 19,062 പേരും ആശുപത്രികളിൽ 37 പേരും. നിരീക്ഷണ കാലഘട്ടം പൂർത്തിയാക്കിയതിനെ തുടർന്ന് 130 പേരെ ഇന്നലെ പട്ടികയിൽ നിന്ന് നീക്കി. ഇന്നലെ 228 പേരെയാണ് പുതുതായി വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. 8 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 പേരെ ഡിസ്ചാർജ് ചെയ്തു. ഇന്നലെ 30 സാമ്പിളുകൾ ഉൾപ്പെടെ ഇതുവരെ 756 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. അതിൽ 726 സാമ്പിളുകളുടെ ഫലം വന്നിട്ടുണ്ട്. ഇന്നലെ 336 ഫോൺ കോളുകൾ ജില്ലാ കൺട്രോൾ സെല്ലിൽ ലഭിച്ചു. അതിനിടെ ചേർപ്പിലുള്ള ന്യൂഡൽഹിയിലെ നിസാമുദ്ദീൻ മതസമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ യുവാവ് പടിഞ്ഞാറെ പെരുമ്പിളിശ്ശേരിയിലെ വീട്ടിൽ നിരീക്ഷണത്തിലാണ്. 14 ഇദ്ദേഹം തിരിച്ചെത്തിയത്. ആരോഗ്യവകുപ്പ് 28 ദിവസം നിരീക്ഷണത്തിൽ കഴിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെന്നും DMO നിർദ്ദേശം ലഭിച്ചാൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതിനിടെ മലപ്പുറം കീഴാറ്റൂരിൽ നിരീക്ഷണത്തിൽ കഴിയാത്ത ഒരു വ്യക്തിക്ക് കോവിഡ് വന്നത് പരിഭ്രാന്തിക്കിടയാക്കി. ഇതോടുകൂടി പോലീസ് റേഷൻ കടയിലേക്ക് പോകാൻ ആളുകൾക്ക് അനുവദിച്ചിരുന്ന പാസ് റദ്ദു ചെയ്തു. ഇനി കളക്ടർ നേരിട്ട് പാസ് ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ സ്ഥലത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് 11 മടങ്ങിയെത്തിയ മകനിൽ നിന്നാണ് 85 വയസ്സുകാരന് കോവിഡ് പകർന്നത് എന്നാണ് സംശയം. കോവിഡ് ബാധിച്ചില്ലെങ്കിലും മടങ്ങിയെത്തിയ മദ്രസ അധ്യാപകനായ മകൻ വിവിധ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ബന്ധുക്കൾക്കിടയിലും ഇടപഴകിയിട്ടുണ്ട്. കോവിഡ് നിർദ്ദേശങ്ങൾ ശക്തമായിരിക്കുന്ന സമയത്തും അദ്ദേഹം പള്ളിയിൽ നമസ്കാരത്തിന് പലവട്ടം പങ്കെടുത്തിട്ടുണ്ട്. 11 പനിയും ചുമയും കാരണം പട്ടിക്കാട്ടെ സിറ്റി ആശുപത്രിയിൽ പലവട്ടം ചികിത്സ തേടി. അക്കപ്പറമ്പിലെ ക്ലിനിക്കിലും ചികിത്സയ്ക്കെത്തി. പെരിന്തൽമണ്ണയിലെ അൽഷിഫയിൽ രക്തപരിശോധന നടത്തി. MES മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയ ശേഷമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലെത്തിയത്. അതേസമയം റേഷൻ കടകളിൽ തിരക്കുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നവർക്ക് പോലീസ് നൽകിയ പാസ് റദ്ദാക്കി പുതിയത് കളക്ടർ അനുവദിക്കുന്നത്. രാത്രി സമയത്ത് ചില സ്ഥാപനങ്ങൾ തുറന്ന് വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മക്കരപ്പറമ്പിൽ കട തുറന്ന് സിമെന്റ് വിറ്റ വ്യാപാരിക്കെതിരെ പോലീസ് കേസെടുത്തു.